നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുട എടുത്തില്ല, കുട വണ്ടി തന്നെ മറന്നു വെച്ചാൽ താഴത്തോട്ട് ഓടേണ്ടി വരും. ഇവിടെ നിൽക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചെരുപ്പിട്ടിട്ട് അവിടെയാണ് ചെരുപ്പിട്ട് വീണാണെന്നുണ്ടെങ്കിൽ പണി കിട്ടുവാനെ. അപ്പം ദേ ആ കാണുന്നുണ്ട് കുറച്ച് ചെറുതായിട്ടൊരു വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ സൈഡിലേക്ക് പോവാട്ടാ. എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പാലക്കാടാണ്. പാലക്കാട് ഇപ്പം ഞാൻ കുനിശ്ശേരി ഭാഗത്താണ്. കുനിശ്ശേരി കരുവോട്ടു വാമല എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ മലയിൽ കേട്ടോ. നമ്മുടെ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും കരുവോട്ടു വാമല ക്ഷേത്രം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും. മൈൻഡ് റിലാക്സേഷൻ ചെയ്യാൻ ചേറ്റും പറ്റുന്നൊരു പ്ലേസാണിത്. നല്ല മലയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മലയുടെ മേലെ പോവാം. മലയുടെ മേലെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഓക്കെ, നേരെ അതിൻ്റെ മേലോട്ട് കയറി പോവാം. ബാശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അമ്പലമുണ്ട്, തൊട്ടടുത്തന്നെ ഒരു മരമുണ്ട്. അപ്പോൾ ഭയങ്കര കാണാൻ നല്ലൊരു മനസ്സിനൊരു കുളിർമയുള്ള സ്ഥലം കേട്ടോ. ഒരു ചെറിയൊരു മഴക്കാറുണ്ട് ഇവിടെ. അതുപോലെ ഇതാ അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ അടുത്ത് പോയി നോക്കാം എന്തായാലും. അപ്പോൾ അവിടെ നമുക്ക് മൈൻഡ് റിലാക്സേഷൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വേഗം അതിൻ്റെ അടുത്തേക്ക് പോകാം. ബാ കം. എത്തിയിട്ടുണ്ട്. എന്താ നമ്മുടെ കാണുന്ന ബാക്കിൽ കാണുന്നതാണ് അമ്പലം. ഇപ്പോൾ ക്ലോസ് ആണ്, ഉച്ച സമയമാണ്. ഇത് 5 മണിക്കാണ് തുറക്കാനായിട്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഡ്രസ്സൊക്കെ ഉണ്ടോ? നേരെ ക്യാമറ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാടി പാടി നിൽക്കുന്നുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. മഴ വന്നാൽ കുടയില്ല, ഇവിടെ പോയി നിൽക്കാനാണെങ്കിൽ സ്ഥലമില്ല. ഇത് അവിടെ ചെറിയ മരമുണ്ട്, നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകട്ടോ. നല്ല ഭംഗിയുള്ള മരമാണ്. അടുത്തേക്ക് പോവാട്ടോ. നല്ല രസമാണ് അവിടെ കാണാൻ. നല്ല കാറ്റുണ്ട്. ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് 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 ഇങ്ങനെ ഒഴുകി ഒഴുകിയൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ അമ്പലത്തിന് മുമ്പിൽ ചെറിയൊരു ഷെഡ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. തിരിക്കാനൊന്നും പറ്റില്ല അല്ലേ. ഇതേ അവിടെ കുറേ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. അമ്പലം ഇപ്പോൾ ഓപ്പണല്ല, 5 മണിക്കാണ് കേട്ടോ. മുരുകൻ്റെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. മുരുകൻ്റെ പടമാണ് അത്. മുരുകൻ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പാദരക്ഷകൾ പുറത്ത് വയ്ക്കാന്നൊക്കെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെരുപ്പിട്ടിട്ട് പോകുന്നത്. ഈശ്വര ചെരുപ്പ് അയച്ചേക്കട്ടെ ഒരു മിനിറ്റ്. ചെറിയൊരു ദൈവഗിരി ഇതാ കാണുന്നുണ്ടാവും മല നിര. അതാ കൊല്ലംകോട് ഭാഗം ഉണ്ടാവും. അത് നമ്മളുടെ മേഘങ്ങളൊക്കെ നോക്കി മേലെ ഇങ്ങനെ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കുറേ കമ്പികൾ കാണുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ വീടുകളിലേക്ക് ഫ്രീ ആയിട്ട് പൈപ്പ് കണക്ഷൻ വരുന്നില്ല നമുക്ക് വെള്ളം പോത്തുണ്ടിത്തെ. അതിൻ്റെ ടാങ്ക് ആട്ടോ. കുനിശ്ശേരിക്കാർക്കുള്ള ടാങ്കാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുട എടുത്തില്ല, കുട വണ്ടി തന്നെ മറന്നു വെച്ചാൽ താഴത്തോട്ട് ഓടേണ്ടി വരും. ഇവിടെ നിൽക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല കല്ലല്ലേ കരിങ്കല്ല്, നല്ല പ്ലേസ്. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അയ്യോ പനി പനി വന്നാൽ ഞാൻ നമുക്കിനി ആ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ബാ മഴ ചെറുതായിട്ട് കുറവുണ്ട്. ചെരുപ്പിട്ടിട്ട് അവിടെയാണ് ചെരുപ്പിട്ട് വീണാണെന്നുണ്ടെങ്കിൽ പണി കിട്ടുവാനെ. നല്ല രസമുണ്ട് കാറ്റ് കിട്ടാം. പക്ഷെ എന്തോ എൻ്റെ മയക്ക് നല്ല മയക്കാത്തതുകൊണ്ട് പിന്നെ കാറ്റിന് സൗണ്ട് അത് കയ്യിൽ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. പോയി നോക്കാം. നല്ല പ്രത്യേക ഒരു ക്ലൈമറ്റ് കേട്ടോ. അവിടെ ഡ്രിങ്ക്സ് പാർട്ടീസാണ്. കള്ളുകൂടിയന്മാരാണ് തോന്നുന്നത്. കള്ളുകൂടിയൻസ് അവരവിടെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. ശരി. അപ്പം ദേ ആ കാണുന്നുണ്ട് കുറച്ച് ചെറുതായിട്ടൊരു വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ സൈഡിലേക്ക് പോവാട്ടാ. ഈ മലയുടെ മേലെ ചെറുതായിട്ടൊരു വെള്ളം കെട്ടി നിൽക്കാൻ ഭാഗത്തിന് അവരാക്കി വെച്ചിരിക്കുകയാണ്.